സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു കപ്പിൾ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിജയ് മാധവും അഭിനേത്രി ദേവിക നമ്പ്യാരും. ഇപ്പോൾ ദേവിക അഭിനയിക്കുന്നില്ലെങ്കിലും കുഞ്ഞുമായി കുടുംബത്തോടൊപ്പം നിൽക്കുകയാണെങ്കിലും ദേവിക സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ്. വിജയും ഒപ്പം വീഡിയോകളിലാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ താരം എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ദേവിക ഇപ്പോഴും സജീവമായി നിൽക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർക്ക്. 2 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടെ കഴിഞ്ഞ വർഷമാണ് ഇരുവരും തങ്ങളുടെ ആദ്യ കൺമണിക്ക് ജന്മം നൽകിയത്. ആൺകുഞ്ഞാണ് ഇരുവർക്കും പിറന്നത്. ആത്മജ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിയുന്നതും. ഇപ്പോൾ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നൽകിയിരിക്കുന്ന സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേവിക എന്താണ് നൽകിയത്, വിജയ് മാധവ് എന്താണ് കൊടുത്തതെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ മറുപടിയുമായി ഇപ്പോഴാണ് താരങ്ങൾ എത്തിയത്. മുറി മുഴുവൻ ചുവന്ന ഹാർട്ട് ഷേപ്പിലുള്ള ബലൂൺ കൊണ്ട് ദേവിക അലങ്കരിച്ചു. ഒപ്പം ക്രീം നിറവും ചുവപ്പും കലർന്ന ഒരു കേക്കും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വാങ്ങിവെച്ചിരുന്നു. മകൻ ആത്മജയ്ക്കൊപ്പം മുറിയിലേക്ക് കയറി വന്ന വിജയ് ദേവികയുടെ സർപ്രൈസ് കണ്ട് ശരിക്കും ഞെട്ടുന്നത് വീഡിയോയിൽ കാണാം. ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. മുറി മുഴുവൻ ഇങ്ങനെ ഉണ്ടാകുമെന്നും ഇതൊറ്റയ്ക്ക് ദേവിക ചെയ്യാൻ പറ്റുമെന്നും കരുതിയില്ല. സാധാരണയായി മുറിയിലേക്ക് കടന്നു വരുന്നത് പോലെയാണ് വിജയ് കടന്നു വന്നത്. പ്രണയദിനത്തിൽ ദേവിക എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് കാണുമെന്നൊരു ചെറിയ തോന്നൽ തനിക്കുണ്ടായിരുന്നു. വിജയ് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. ആദ്യമായാണ് ദേവിക ഒറ്റയ്ക്ക് ഈ ഒരു സർപ്രൈസ് ഭർത്താവിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന സംശയമുണ്ടായിരുന്നുവെന്ന് ദേവിക തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു കേക്കിലും കുറച്ച് ചുവന്ന ബലൂണുകളിലും ഒതുങ്ങുന്നതായിരുന്നില്ല ദേവികയുടെ പ്രണയദിന സർപ്രൈസ്. വിജയുടെ വിരലിൽ അണിയിക്കാൻ സ്വർണത്തിൽ തീർത്ത ഒരു മോതിരവും വാങ്ങി വച്ചിരുന്നു. ദേവിക അതുകൂടി നൽകി. അതും കൂടി കണ്ടതോടെ വിജയ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് തന്നെ പറയാം. ഇതൊക്കെ എങ്ങനെ, എപ്പോൾ എന്ന് സംഭവിച്ചു എന്ന് വിജയ് തുടരെ തുടരെ ചോദിക്കുന്നുണ്ട്. ഞാനറിയാതെ നീ ഇതെങ്ങനെയാണ് ഒറ്റയ്ക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്ന് വിജയ്ക്കാകെ ടെൻഷനുമാകുന്നുണ്ട്. അതിൽ നിന്ന് വിജയ് ശരിക്കും സർപ്രൈസ് ആയി എന്ന് വ്യക്തമാണ്. ദേവിക മോതിരം വിരലിൽ അണിയിച്ചു കൊടുത്തപ്പോൾ ഒന്നും തിരികെ തരാനില്ലല്ലോ എന്നാണ് വിജയ് ഒന്ന് നിസ്സഹായനായി ദേവികയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. തനിക്കും ഒന്നും ആവശ്യമില്ലെന്നായിരുന്നു ദേവികയുടെ പ്രതികരണവും. ഒരു പവിത്രക്കെട്ട് ഡിസൈനുള്ള മോതിരം വിജയ്ക്കായി വാങ്ങാനായിരുന്നു ദേവികയുടെ പ്ലാൻ. എന്നാൽ അതിനായി ഒരുപാട് കടകളിൽ അന്വേഷിച്ചുവെങ്കിലും അത് ലഭിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് മറ്റൊരു ഡിസൈനിലുള്ള മോതിരമാണ് ദേവിക വാങ്ങിയത്. ഇരുവരുടെയും ചെറിയ പ്രണയദിന ആഘോഷമാണ് എല്ലാവരെയും ഇപ്പോൾ സന്തോഷിപ്പിച്ചിരിക്കുന്നത്. ചില വിമർശനങ്ങളും വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. വിജയും ദേവികയും പരസ്പരം എന്തിനാണ് താങ്കൾ എന്ന് വിളിക്കുന്നതെന്നായിരുന്നു ചിലരുടെ ചോദ്യം. ആ വിളി ഒഴിവാക്കാനും ചിലർ നിർദ്ദേശിച്ചു. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, നിങ്ങൾ പരസ്പരം താങ്കൾ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരു അകൽച്ച പോലെ തോന്നുന്നു. ഈ താങ്കൾ എന്നുള്ള വിളി മാറ്റിയാൽ നന്നായിരിക്കും. റിലേഷന് കുറേ ദൂരം ഉള്ളതുപോലെ തോന്നുകയാണ് ആ വിളി കേൾക്കുമ്പോൾ. അതുപോലെ ദേവികയുടെ അമ്മയുടെ മാഷ എന്ന് വിളിയും ഒരു സുഖമില്ലാത്തതാണ് എന്നൊക്കെയാണ് കമൻറ്റുകൾ തന്നെ വരുന്നത്. മറ്റു ചിലർ കുഞ്ഞിൻ്റെ പാമ്പേഴ്സ് നിരന്തരമായി ധരിപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. ഇതൊക്കെ തന്നെയും നിരവധി പേരാണ് കമൻറ്റ് ചെയ്ത് എത്തുന്നത്. നിമിഷങ്ങൾക്കകമാണ് ഇതെല്ലാം തന്നെ വീഡിയോ വൈറലായി മാറുന്നത്. എന്തൊക്കെ വിമർശനം നൽകിയാലും ഈ കപ്പിൾസ് ഇവരുടെ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.